ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജന്നാസ് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ്. റൈസ് കുക്കറിൽ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന കുഞ്ഞു ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് റൈസ് കുക്കറിനകത്തുള്ള പാത്രം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് സ്റ്റവിൽ വെച്ചൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. മിൽമയുടെ നെയ്യാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പകുതി സവാള, ചെറിയ സവാളയുടെ പകുതി ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ നൈസായിട്ട് കട്ട് ചെയ്തതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. സവാള നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് മാറ്റിവെച്ച മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണാൻ കുറച്ച് ഭംഗിയാവും കറിവേപ്പില കൂടി ചേർത്താൽ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ഞാൻ ഒരു ചെറിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം. അത്രയും മതി. കളർ മാറാൻ വേണ്ടി നിൽക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ചോറിൻ്റെ വൈറ്റ് കളറ് പോയി പോവും. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിരുന്നു. 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പൊന്ന് കൂടി നിൽക്കണം. ചെറുതായിട്ടൊന്ന് കൂടി നിൽക്കണം. എന്നാലാണ് ചോറ് വെന്ത് വരുമ്പോൾ പാകത്തിന് ഉപ്പുണ്ടാവുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് 3 ഗ്രാമ്പു, 3 ഏലക്ക, 2 ചെറിയ കഷ്ണം പട്ട എന്നിവ ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാർത്തെടുത്തതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബിരിയാണി അരിയാണ് ചേർത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച 3 ടേബിൾ സ്പൂണോളം ക്യാരറ്റുണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. 1 മിനിറ്റ് മാത്രം തിളച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. ഇത്രയേ പണിയുള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് എപ്പോഴാണ് ചോറ് കഴിക്കേണ്ടത് എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്കിത് തുറന്ന് നോക്കിയാൽ മതി. 1-5 മണിക്കൂർ ഇതേപോലെ തന്നെ ഇരിക്കും. കഴിക്കുന്ന സമയത്ത്, തുറക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 1-2 മണിക്കൂറിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കറിലാണ് ചോറ് വെക്കുന്നതെങ്കിൽ ചോറ് തണുക്കും തോറും, നമ്മൾ എത്ര സമയം കുക്കറിൽ ഇരിക്കുന്നു ആ സമയമാവും തോറും ചോറ് കട്ടയായി പോവും. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്താണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഇത് ചൂടോടുകൂടി തന്നെ ഇരിക്കുന്നതുകൊണ്ട് ചോറ് കട്ടയാവില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിന് മുകളിലേക്ക് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ ചോറുണ്ടാക്കുന്നത് ബാച്ചിലേഴ്സിനും അതുപോലെ ജോലിക്ക് പോകുന്നവർക്കെല്ലാം വളരെ നല്ലതാണ്. അല്ലെങ്കിൽ കുറച്ച് നേരത്തെ നമുക്ക് ചോറുണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വെച്ചാൽ നമുക്ക് ടൈമിന് എടുത്താൽ തുറന്ന് നോക്കിയാൽ മതി. ബാച്ചിലേഴ്സിനെല്ലാം നല്ല ഉപകാരമാണ്. രാവിലെ വെച്ചാൽ അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ചൂടോടുകൂടിയുള്ള ചോറ് കഴിക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള നല്ല വീഡിയോസിനായി എൻ്റെ ചാനൽ കാണാൻ മറക്കരുത്.